എൽഡിഎഫിനും യുഡിഎഫിനും ഒരുപോലെ വെല്ലുവിളിയായ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ നിർണായകമായി 2020 വോട്ടുകൾ മത്സരിക്കാനില്ലെന്ന് ആം ആദ്മി 2020 വ്യക്തമാക്കിയതോടെ കോൺഗ്രസിനും യുഡിഎഫിനും നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല 2020 വോട്ടുകൾ പൂർണ്ണമായി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന യുഡിഎഫിന്റെ തുറന്നു പറച്ചിലിൽ ഈ വിശ്വാസത്തിന്റെ തെളിവ് തന്നെയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13,897 വോട്ടുകളാണ് 2020 സ്വന്തമാക്കിയത് മണ്ഡലത്തിലെ ആകെ വോട്ടിന്റെ 10% 2020 സ്വന്തം പെട്ടിയിലാക്കിയത് ഈ വോട്ടുകളിലാണ് ഇടത് വലത് മുന്നണികളുടെ കണ്ണുള്ളത് നിർണായകമായ ഈ വോട്ടുകളിൽ കുറച്ചെങ്കിലും ലഭിക്കുമെന്ന പ്രതീക്ഷ ബിജെപി വെച്ചു പുലർത്തുന്നുണ്ട് ആം ആദ്മിയുടെയും 2020യുടെയും പിന്തുണ തേടുമെന്ന യുഡിഎഫ് കൺവീനർ എംഎം ഹസനും കെ മുരളീധരൻ എംപിയും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇരുവരുടെയും പിന്മാറ്റം യുഡിഎഫിന് അനുകൂലമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു കഴിഞ്ഞു 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ പി ടി തോമസും 2020 നേർക്ക് നേരെത്തുന്ന സാഹചര്യമായിരുന്നു തന്റെ പരാജയം ഉറപ്പിക്കാൻ ഇടതുമുന്നണി ഇറക്കിയ ബി ടീമാണ് 2020 എന്നായിരുന്നു പി ടി തോമസിന്റെ ആരോപണം അനുകൂലമാകേണ്ട വോട്ടുകൾ 2020യിലേക്ക് പോയതായും അദ്ദേഹം ആരോപിച്ചിരുന്നു ഗാഡ്ഗിൽ വിഷയത്തിൽ സഭയും പി ടി തോമസും നേർക്ക് നേരെത്തിയ പശ്ചാത്തലം അന്നുണ്ടായിരുന്നു ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ അനുകൂലിച്ച് സംസാരിച്ചതോടെ ഇടുക്കിയിലെയും മധ്യകേരളത്തിലെയും പാർട്ടി വോട്ട് ബാങ്കായ കത്തോലിക്ക സഭയുടെ എതിർപ്പുകളെ കണ്ടില്ലെന്ന് നടിക്കാൻ പി ടി തോമസിനായി സഭയുടെ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും 2021 തൃക്കാക്കരയിൽ നിന്ന് പി ടി തോമസ് നിയമസഭയിലെത്തി എന്നാൽ ആ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടായെന്നാണ് സഭ ഇന്ന് വ്യക്തമാക്കുന്നത് യുഡിഎഫ് സ്ഥാനാർത്ഥി ഉമാ തോമസിനോട് എതിർപ്പില്ലെന്നും തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാപ്ലാനി പറഞ്ഞിട്ടുണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ട് സ്വീകരിച്ച നിലപാട് കൊണ്ടാണ് പി ടി തോമസിനോട് എതിർപ്പുണ്ടായിരുന്നത് എന്നാൽ പി ടി തോമസിനോടുള്ള എതിർപ്പ് പത്നി ഉമാ തോമസിനോടില്ലെന്നാണ് ബിഷപ്പ് കൂട്ടിച്ചേർത്തത് ഇതോടെ മണ്ഡലത്തിലെ 2020 വോട്ടുകൾ കൂടുതൽ നിർണായകമായി കടമ്പ്രയാർ മലിനീകരണ വിഷയത്തിൽ പി ടി തോമസ് സ്വീകരിച്ച നിലപാട് 2020 എതിരായിരുന്നെങ്കിലും ഇക്കാര്യത്തിലെ എതിർപ്പ് ഉമാ തോമസിനോട് വേണ്ടെന്ന വികാരം 2020 എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ ജോ ജോസഫ് സി പി എമ്മിന്റെ പ്രമുഖ നേതാവല്ല എന്നത് 2020യുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പുകൾ കുറയ്ക്കാൻ സി പി എമ്മിനെയും സഹായിക്കുന്നുണ്ട് എന്നാൽ പ്രവർത്തകർ സി കെ ദീപുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് 2020യും സർക്കാരും തമ്മിലുള്ള തുറന്ന പോലെ തുടരുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് 2020 പിന്മാറിയതോടെ ഇവിടെ എൽ ഡി എഫിന് അതിന്റെ ഭയമൊന്നും ലേശം പോലുമില്ല കാരണം ജനങ്ങൾ ഇപ്പോഴേ ഡോക്ടർ ജോസഫിനെ നെഞ്ചിലേറ്റി കഴിഞ്ഞു ഹൃദയത്തിന്റെ താളം അറിയുന്ന ഡോക്ടർ പ്രചാരണത്തിന് ഇറങ്ങുന്നതും വോട്ടർമാരുടെ ഹൃദയത്തിന്റെ താളം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തൃക്കാക്കരയിലെ ജനങ്ങൾ ഇത്തവണ മാറി ചിന്തിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം വികസന കാഴ്ചപ്പാടുകളെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളാണ് തൃക്കാക്കരയിലേത് അതുകൊണ്ട് തന്നെ സർക്കാർ വികസനം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ 2020 ആരെ പിന്തുണച്ചാലും എൽ ഡി എഫിന്റെ വിജയത്തിന് അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല അതുകൊണ്ട് അതും പറഞ്ഞ് ആത്മവിശ്വാസം തകർക്കാനൊന്നും ആരും ഈ വഴി വരണ്ട